ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ചരിത്രം മുതൽ താങ്കൾ തുടങ്ങുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്നിരുന്നത് എന്താണ് അധികം അറബ് രാജ്യങ്ങൾ ഈജിപ്റ്റ് ജോർഡാൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ പറയുന്ന പാലസ്തീനിനെ ഒക്യുപ്പൈ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു അല്ലാതെ ഈ ജോർഡനുമായിട്ടും ഈജിപ്റ്റുമായിട്ടും സിറിയയുമായിട്ട് ഇസ്രായേലിന് എന്ത് എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം സംഭവിച്ചെന്താണ് ഗാസ സ്ട്രിപ്പ് പൂർണ്ണമായിട്ട് പാലസ്തീന്റെ കീഴിലായിരുന്നു ഈജിപ്റ്റ് ഒക്കയുപ്പൈ ചെയ്തു താങ്കൾ പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല വെസ്റ്റ് ബാങ്ക് ആരാണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ജോർഡൻ ആണ് ഇന്ന് ഈ പറയുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഗൊലാൻ കുന്നുകൾ ആരാണ് ഒക്കയുപൈ ചെയ്തിരുന്നത് സിറിയയാണ് ഈ സ്ഥലങ്ങളിൽ നിന്ന് ആക്രമിക്കുന്നു ആക്രമിക്കുന്ന സമയത്ത് അവരെ അവിടെ നിന്ന് തുരത്തുന്നു ആ യുദ്ധം ജയിക്കുന്നു യുദ്ധം ജയിച്ച് ആറ് ദിവസം കൊണ്ട് ആ യുദ്ധം ജയിക്കുന്നു യുദ്ധം ജയിച്ചതിന് ശേഷം ഇസ്രായേൽ അവരുടെ ശത്രുക്കൾ ഒക്കുപൈ ചെയ്തിരുന്ന മറ്റ് സ്ഥലം അവർ ഒക്യുപ്പൈ ചെയ്യുകയാണ് അവിടെയാണ് അധിനിവേശം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആറ് വർഷം കഴിഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഈജിപ്റ്റും സിറിയയും കൂടി ചേർന്നുകൊണ്ട് വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുന്നു ആ സമയത്ത് വീണ്ടും ഇസ്രായേൽ തിരിച്ചടിക്കുന്നു തിരിച്ചടിച്ചതിനു ശേഷമാ സ്ഥലം മുഴുവൻ ഒക്കിപ്പൈ ചെയ്യുന്നു ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ തീർന്നില്ല താങ്കൾ ഓസ്ലോ അക്കോർഡിനെ പറ്റി പറഞ്ഞു തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ അക്കോർഡിൽ വീണ്ടും ടു സ്റ്റേറ്റ് തിയറി വരുന്നു ഓസ്ലോ അക്കോർഡിലെ ടു സ്റ്റേറ്റ് തിയറി അവിടെ വരുന്ന സമയത്ത് രണ്ടു ഭാഗങ്ങളും അത് സ്വീകരിക്കുന്നു പി എന്ന് പറയുന്നതാണ് പാലസ്തീൻ ജനതയെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ഇസ്രായേൽ അംഗീകരിക്കുന്നു യു അംഗീകരിക്കുന്നു സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്ന് താങ്കൾ ഈ പറഞ്ഞ അറുപത്തി ഏഴിലേക്ക് ഇനി പോകണ്ട സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്നതിനെ പിഎൽ അതായത് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന അതിനെ പ്രതിനിധീകരിക്കുന്ന സംഘടന പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്നത് പോലെ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലിനെ അംഗീകരിക്കുന്നു അതിന്

എയർസ്പേസ് പൂർണ്ണമായിട്ടും ഇസ്രയേലിന് കോസ്റ്റ് ഏരിയ മുഴുവനും ഇസ്രയേലിന്റെ കൺട്രോളിൽ എന്ന് പറയുന്നത് ഈ അക്കോഡിൽ ഉള്ള കാര്യം താങ്കൾ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല അത് അങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഇന്റേണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് അംഗീകരിക്കപ്പെടുന്നു എന്നാണ് അന്ന് പി എൽ ലോ ഉൾപ്പെടെ പറഞ്ഞത് തൊട്ടടുത്ത വർഷം തൊണ്ണൂറ്റിനാലിലെ കൈറോ എഗ്രിമെന്റിനെ പറ്റി താങ്കൾ പറഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല കൈറോ എഗ്രിമെന്റ് ഉണ്ടാക്കിയതിനു ശേഷം ഇസ്രയേൽ ആദ്യം ചെയ്തതാണ് ജെറിക്കോ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടും പിന്മാറി അതിനുശേഷം ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം ഗാസയിൽ നിന്ന് അവർ പിന്മാറി തൊണ്ണൂറ്റിയേഴിൽ മൂന്ന് വർഷം കഴിഞ്ഞതിനു ശേഷം ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പൂർണ്ണമായിട്ട് അവർ പിന്മാറി മൂന്ന് വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം യഹൂദ് ബരാക്ക് വരുന്നു അന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് ഡേവിഡ് സമ്മിറ്റ് നടക്കുന്നു ക്യാമ്പ് ഡേവിഡ് സമ്മിറ്റ് നടത്തുന്നതിന് ശേഷം ഉണ്ടാകുന്ന എഗ്രിമെന്റ് അനുസരിച്ച് ഇസ്രയേൽ തീരുമാനിക്കുന്നു പാലസ്തീൻ സ്റ്റേറ്റിനെ ഞങ്ങൾ അവിടെ അംഗീകരിക്കുന്നു എഴുപത്തി ശതമാനം ഞങ്ങൾ വെസ്റ്റ് ബാങ്കിൽ നിന്നായി ഇപ്പോൾ തന്നെ പോകുന്നു ഇരുപത് വർഷം കൊണ്ട് തൊണ്ണൂറ്റി ശതമാനം സ്ഥലം ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നു എട്ട് ശതമാനം നേരത്തെ പറഞ്ഞ എൻക്ലേവുകൾ അവിടെ നിലനിർത്തണം സമ്മതിച്ചു നൂറ് ശതമാനം ഗാസ സ്ട്രിപ്പ് ഒഴിവാകുമെന്ന് പറഞ്ഞു അവരവിടെ നിന്ന് പിന്മാറി രണ്ടായിരത്തി ിൽ സെക്കൻഡ് ഇൻഡിഫാദ നടക്കുന്നു ഇൻഡിഫാത നടത്തിയതിന് ശേഷം ആ അപ്രൈസിങ് ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേൽ പോയി വീണ്ടും റിയോക്യുപ് ചെയ്യുന്നു കാരണം അവരുടെ താല്പര്യം രണ്ടായിരത്തി അഞ്ചായി കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ വീണ്ടും ഈ പ്രദേശങ്ങൾ മുഴുവൻ ശേഷം പാലസ്തീനിയൻ അതോറിറ്റിക്ക് ചാർജ് കൊടുത്തു ഡിസെൻഗേജ്മെന്റ് പ്രോസസ് എന്നാണ് അതിന്റെ പേര് ചരിത്രത്തിലുള്ളതാണ് രണ്ടായിരത്തി ആറ് കഴിഞ്ഞപ്പോഴേക്കും അധികാരത്തിൽ ഹമാസ് വരുന്നു രണ്ടായിരത്തി ഏഴിൽ ഏകപക്ഷീയമായിട്ടുള്ള സൈനികമായിട്ടുള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഗാസയെ പൂർണ്ണമായ നിയന്ത്രണത്തിലാക്കുന്നത് ഹമാസ് ആണ് തൊട്ടടുത്ത വർഷം യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ഇവരെ ഇസ്രായേലിലേക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ മിസൈൽ വർഷം നടത്തുന്നു ഇസ്രായേൽ തിരിച്ചടിക്കുന്നതാണ് ഗാസ യുദ്ധം അഥവാ ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് എന്തായിരുന്നു അതിന്റെ ട്രിഗറിംഗ് പോയിന്റ് ടണൽ മാർഗം വഴി ഹമാസിന് ആയുധങ്ങൾ വരുന്നതിനെ ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്തു സിവിലിയൻസിന്റെ അറ്റാക്ക് ചെയ്തില്ല ആരെയും അല്ലാതെ അറ്റാക്ക് ചെയ്തില്ല പേരിൽ അറ്റാക്ക് ഒരു സെക്കൻഡ് രണ്ടായിരത്തി ഒൻപത് വീണ്ടും ഇസ്രായേൽ പറഞ്ഞു ഒക്കുപൈ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ വീണ്ടും വിട്ടുതരുന്നു വിട്ടു തന്നു അതിനുശേഷം ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാലിൽ കുറേയധികം ടീനേജർമാരായിട്ടുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അത് വീണ്ടും യുദ്ധത്തിലേക്ക് വന്നു താങ്കൾ ഒന്ന് മനസ്സിലാക്കണം ഏറിയൽ ഷാരോൺ ആയിക്കോട്ടെ ഇഷാഖ് റബീൻ ആയിക്കോട്ടെ ഈ പറഞ്ഞതുപോലെ യഹൂദ് ബരാക് ആയിക്കോട്ടെ ഷിമോൺ പെരസ് ആയിക്കോട്ടെ ഈ നെതന്യാഹു ആയിക്കോട്ടെ ഇവരെല്ലാവരും ഈ പറയുന്ന ടു സ്റ്റേറ്റ് തിയറയ്ക്കും അംഗീകരിച്ചവരാണ് പക്ഷേ കൺട്രോൾഡ് അല്ലാത്ത രീതിയിൽ വളരെ വലിയ രീതിയിലുള്ള അഗ്രഷൻ സ്ഥിരമായിട്ട് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കൊണ്ടാണ് നെതന്യാഹു അതിൽ നിന്ന് പിന്മാറിയത് ചരിത്രപരമായിട്ടുള്ള എന്ത് വാസ്തവമാണ് ഞാൻ പറഞ്ഞത് ഓരോ തവണയും ഒരു സ്വതന്ത്ര പരമാധി രാജ്യം അറ്റാക്കിലാകുന്ന സമയത്ത് ഒരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അത് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഓഫ് സെൽഫ് ഡിഫൻസ് എന്നുള്ളത് അവർക്കുണ്ട് അതിന്റെ പേരിൽ അവർ ആക്രമിക്കുന്നതിനെ മാത്രം താങ്കൾ പറഞ്ഞുകൊണ്ട് എന്തിന്റെ പേരിലാണ് ആക്രമണം ഉണ്ടായത് എന്നതിനെ മറച്ചുവെക്കുന്നത് ചരിത്ര ബോധമല്ല എന്ത് രീതിയിലുള്ള സമാധാനപരമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിയത് രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഹമാസ് അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നു പതിനേഴ് വർഷമായിട്ട് അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ ഈ പതിനേഴ് വർഷത്തെ മാൻഡേറ്റ് ആണോ അവിടെയുള്ള ആൾക്കാർ ഹമാസിന് കൊടുത്തത് ആ രീതിയിലാണോ അവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ആര് കൊടുക്കണം ഇസ്രയേൽ കൊടുക്കണം എന്നിട്ട് ഇവരെന്താ അവിടെ ചെയ്യുക ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വോട്ടിൽ വന്നിരിക്കുന്ന ഒരു സർക്കാരാണ് എങ്കിൽ അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കണ്ടേ പതിനേഴ് വർഷമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അപ്പൊ പിന്നെ നിങ്ങൾക്ക് എല്ലാ കാലവും ഒരിക്കൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭരിച്ചു പോകാം അതാണ് ജനാധിപത്യം എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യയിൽ എന്തിനാണ് ഇലക്ഷൻ നടത്തുന്നത് ഇന്ത്യയിൽ ഇന്നലെ ഇലക്ഷൻ നടന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് ഇലക്ഷൻ സസ്പെൻഡ് ചെയ്തതുപോലെ സസ്പെൻഡ് ചെയ്തിട്ട് അനുസ്യൂതം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാലം എന്ന് ഭരിച്ചാൽ മതിയല്ലോ ഇതാണ് ജനാധിപത്യമെങ്കിൽ എങ്കിൽ കോൺഗ്രസും ഇണ്ടാതിരിക്കില്ലേ അങ്ങനെ അല്ലല്ലോ സാർ ചെയ്യേണ്ടത് അപ്പൊ ഈ ചരിത്രത്തിലെ വളച്ചൊടിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല അത് തെറ്റാണ് എന്നുള്ളത് ഞാൻ അങ്ങേ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ സ്ത്രീകളെ കുട്ടികളെ ആക്രമിച്ച് പീഡിപ്പിച്ച് ബന്ദിയാക്കി വധിച്ച് മൃതശരീരത്തിനോട് അനാദരവ് കാട്ടുന്ന ഒരൊറ്റ പ്രവർത്തനവും സ്വാതന്ത്ര്യ സമര പ്രവർത്തനമല്ല അത് സമൂഹത്തിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്നതാണ് ടെററിസമാണ് വിദേശ പൗരന്മാരായിട്ടുള്ള ആൾക്കാരെ അവിടെ തട്ടിക്കൊണ്ടുവരുന്നു ബന്ദികളാക്കുന്നു എന്താണ് അതിന്റെ ഉദ്ദേശം സ്വാതന്ത്ര്യ സമരത്തിൽ വിദേശ പൌരന്മാരെ തട്ടി കൊണ്ടുപോയി നിൽക്ക നിർത്തുന്നത് എന്ത് രീതിയിലുള്ള കാര്യമാണ് ഏത് രീതിയിലുള്ള സ്വാതന്ത്ര്യ സമരമാണ് ഫെൻസിങ് തകർത്തുകൊണ്ട് ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് എന്ത് രീതിയിലുള്ള കാര്യമാണ് ഒരു രാജ്യത്ത് ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടത്തുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പോയി ആക്രമിക്കുന്നത് എന്തിന്റെ പേരാണ് അതിർത്തി അവിടെ മുഴുവേലി പോലെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന അതിർത്തി ബുൾഡോസർ ഉപയോഗിച്ച് ഇടിക്കുന്നു അതിനുശേഷം ഫോർ വീൽ വാഹനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് പ്രവേശിക്കുന്നു എന്ത് രീതിയിലുള്ള സ്വാതന്ത്ര്യ സമരമാണ് റോക്കറ്റുകൾ സിറിയയിൽ നിന്നതായി ഇപ്പൊ റോക്കറ്റ് വരുന്നു ആരാ ആരാ ചങ്ങാതി ചങ്ങാതി ഹിസ്ബുള്ളയാണ് ഈ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ടെററിസ്റ്റ് ആണോ അല്ലയോ അത് ഈ ഹമാസിനെ വെളുപ്പിക്കുന്ന ആൾക്കാർ നാളെ ഹിസ്ബുള്ളയെ വെളുപ്പിക്കുമോ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന സംഘടനയെ വെളുപ്പിക്കുമോ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ മിസൈലുകൾ വരുന്നു സിറിയയിൽ നിന്ന് ആക്രമണം വരുന്നു ഈ പറയുന്ന സാധനങ്ങളല്ല എവിടെ നിന്നാണ് വരുന്നത് അപ്പം ഒരു കാര്യം ആലോചിച്ച് നോക്കുക മനുഷ്യത്വപരമായിട്ടുള്ള നടപടികൾ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അത് എടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഈ പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കാം ആരോടായി പറയുന്നത് ഇതാ ഇവിടെ വെള്ളം കിട്ടുന്നില്ല എന്ന് ഇടേ സ്വതന്ത്ര രാജ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്വന്തമായിട്ട് വെള്ളം ഇല്ലാത്ത എന്താ മറ്റൊരു രാജ്യത്തിന്റെ മോണലോലല്ല അങ്ങ് പറയിപ്പിച്ചതാണ് തെറ്റായിട്ടുള്ള ചരിത്രം ഇവിടെ വെച്ചുകൊണ്ട് ഇത് പറയിച്ചു